അസ്സലാമു അലൈക്കും, വെൽക്കം ടു സാഷസ് ടിപ്സ്. അപ്പം ഞാൻ മയോണൈസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം നമുക്ക് നോക്കാം. ഒരു മുട്ട വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടുകയും ആവശ്യത്തിന് കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പം ഞാനൊരു മുട്ട എടുത്തിട്ട് അത് ഞാനൊരു മിക്സിയുടെ ജാറിലെടുക്കുന്നുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചത് മിക്സിയുടെ ജാറിലെടുത്തു. നമുക്ക് മിക്സിയിൽ ബീറ്റ് ചെയ്യണമല്ലോ. അപ്പം അതിന് ഫ്ലേവറിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കുരുമുളകും, അതായത് ഒരു 4-5 വെളുത്തുള്ളി പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും സാധനങ്ങളും ഞാനൊന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ ഫ്ലേവർ കൂട്ടാൻ നമുക്ക് മസ്റ്റായിട്ട് നമ്മുടെ കടുകും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർ ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട്, ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗറും 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ തന്നെ. എഗ്ഗ് വെച്ചിട്ടുള്ള മയോണൈസ് ആണിത്. വേണമെങ്കിൽ ഒരു ദിവസം ഞാൻ എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്ക് എഗ്ഗ്ലെസ് മയോണൈസിന്റെ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്ത് തരാവുന്നതാണ്. അപ്പൊ നമുക്ക് അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, റിഫൈൻഡ് ഓയിൽ ആവണം. അപ്പൊ ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചാണ് ചെയ്യുന്നത്, അതിന് നല്ല ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പൊ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മയോണൈസിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവില്ല, കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുക. അപ്പം ഞാൻ അങ്ങനെ തന്നെ ചെയ്തതിനുള്ള കാരണം പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് ലൂസായിട്ടാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അപ്പം നമ്മുടെ ഓയിലിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസമാണ് നമുക്ക് കൺസിസ്റ്റൻസി ശരിയാവാണ്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് കിട്ടും. ഓയിലിൻ്റെ ആ ക്വാണ്ടിറ്റി ശരിയാവാത്തതുകൊണ്ടാണ് നമുക്ക് ശരിക്കും ഒരു തിക്നെസ് വരാത്തത്. ഇപ്പോൾ കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്തപ്പോൾ നല്ല തിക്ക് മയണൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ റെഡി ആക്കാവുന്നതേ ഉള്ളൂ ഇത്. എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി മയണൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.